നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ കേരളത്തിൻ്റെ ക്രമസമാധാനത്തെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് നാവ് വായിലേക്കിട്ടതേയുള്ളൂ. അതായത് കേരളത്തിൽ ക്രമസമാധാന നില തകരുന്നു, കേരളത്തിൽ ഗുണ്ടാ ആക്രമണങ്ങൾ വ്യാപകമാകുന്നു, കേരളത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ട്, ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നു, ലഹരി മാഫിയ കേരളത്തെ പിടിമുറുക്കുന്നു, വലിയ രീതിയിലുള്ള കൊലപാതകങ്ങൾ, ക്രൂരമായ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു, രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു, ജനങ്ങൾക്ക് പട്ടാ പകൽ പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തത്ര രീതിയിൽ ഗുണ്ടാ സംഘങ്ങൾ പെരുകിക്കൊണ്ടുമിരിക്കുന്നു. ഇത് കേരളത്തിൽ പൊതുവെയുള്ള ഒരു അഭിപ്രായമാണ്, ഒരു പൊതുജന അഭിപ്രായമാണ്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ തിരുവനന്തപുരത്ത് കേരളത്തിൻ്റെ തലസ്ഥാനത്തിൽ തന്നെ ഹോട്ടലുകളിൽ രണ്ട് മൃഗീയമായ കൊലപാതകങ്ങളുണ്ടായി. ഒരേ സ്റ്റേഷൻ പരിധിയിലാണ് തമ്പാനൂരിൽ പട്ടാപ്പകൽ ഒരു ഗുണ്ട ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റിനെ വെട്ടി നുറുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഒരു പെൺകുട്ടിയെ ക്രൂരമായി ആ ഹോട്ടൽ മുറിക്കുള്ളിൽ കൊല ചെയ്യപ്പെട്ടു. ഇതെല്ലാം സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില തകർച്ചയിലാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. കാരണം നിരവധി ഗുണ്ടകൾക്ക് പരോളുകൾ ലഭിക്കുന്നു, രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പേരിൽ പരോളുകൾ ലഭിക്കുന്നു. ഗുണ്ടകൾ ഇവിടെ ലഹരി പാർട്ടി നടത്തുന്നു, ഗുണ്ടകളുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു. ബാംഗ്ലൂരുവിൽ നിന്നും അതുപോലുള്ള നഗരങ്ങളിൽ നിന്നുമെല്ലാം ലഹരി മാഫിയകൾ കൊച്ചിയിൽ സ്ഥാനമുറപ്പിക്കുന്നു. ഇതെല്ലാം ഈ വസ്തുതകളെല്ലാം നിലനിൽക്കെ കേരളത്തിൻ്റെ ക്രമസമാധാന നില വളരെയധികം ഭദ്രമാണ്, നടക്കുന്നതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന രീതിയിലാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രസ്താവിച്ചത്. ആ പ്രസ്താവനയ്ക്ക് ശേഷം അധിക സമയമായില്ല. അതിനുശേഷം നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യ സഹോദരിയുടെ വീട്ടിൽ പോലും വലിയ രീതിയിൽ കവർച്ച നടന്നിരിക്കുന്നു എന്നാണ്. മുഖ്യമന്ത്രിയുടെ ഭാര്യ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പോലും കള്ളന്മാർ കൊള്ളയടിക്കുന്നുവെങ്കിൽ ആ പരിസര പ്രദേശത്ത് നിന്നും വലിയ രീതിയിൽ പണവും സ്വർണവും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പോലീസുകാർ നോക്കുകുത്തിയാകുന്നു. കാരണം പോലീസുകാർക്ക് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്താൻ കഴിയാതെ വരുന്നു. അവർ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ, ആറ്റിങ്ങലിൽ ഒരു കൊച്ചു പെൺകുട്ടിയെയാണ് കേരളത്തിലെ പോലീസ് വിരട്ടിയിരിക്കുന്നത്. ഒരു മൊബൈൽ ഫോൺ മോഷണം ചെയ്തു എന്ന ആരോപണത്തിൽ നടു റോഡിൽ നഗരമധ്യത്തിൽ ആളുകളുടെ മുന്നിൽ അപമാനിച്ച സംഭവം നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ കേരളത്തിന് വേണ്ടി ജനങ്ങളൊന്ന് ഉറങ്ങി എണീക്കുമ്പോൾ അവരുടെ വീടും പറമ്പും നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. അവിടെ മഞ്ഞക്കല്ലുകൾ വീഴുന്നു. ഈ മഞ്ഞക്കല്ലുകൾക്ക് കൂട്ടിയിരിക്കുകയാണ് ഇന്ന് കേരള കോൺഗ്രസിൻ്റെ പണി. ആ മഞ്ഞക്കല്ല് ഇട്ടിടത്ത് തന്നെയുണ്ടോ? അവിടെ നിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ? ഇതൊക്കെ അല്ലെങ്കിൽ അതിലേക്ക് പ്രതിഷേധിക്കുന്ന ആളുകളെ ചവിട്ടി മെതിക്കുക, അവരെ ലോക്കപ്പിലേക്ക് വലിച്ചിഴയ്ക്കുക, ഇതൊക്കെയാണ് ഇന്ന് കേരളത്തിലെ പോലീസിൻ്റെ ചുമതല. സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും യാതൊരു സംരക്ഷണവും ലഭിക്കാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു വനിതാ വിദ്യാർത്ഥി സംഘടനാ നേതാവിനെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഗുണ്ടകൾ റോഡിലൂടെ വലിച്ചിഴച്ചത്. അത് ചോദ്യം ചെയ്ത പ്രതിപക്ഷ നേതാവിനെ ഈ ഗുണ്ടകളെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ആക്ഷേപിക്കുവാൻ വരെ മുഖ്യമന്ത്രി തയ്യാറായി. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തറവാട്ടിൽ പോലും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പോലും വലിയ കവർച്ച നടന്നിരിക്കുന്നു. അങ്ങനെ ഇനി എന്ത് കാരണമായിരിക്കും കേരളത്തിൻ്റെ ക്രമസമാധാന നില ഭദ്രം എന്ന്, എങ്ങനെയാണ്, ഏത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഇനി മുഖ്യമന്ത്രി നിയമസഭയിലും മറ്റും പ്രസംഗിക്കുക എന്നറിയില്ല. എന്തായാലും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ സംഭവങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഈ സാമൂഹിക സാഹചര്യത്തെക്കുറിച്ചാണ് അന്ന് പറഞ്ഞതെങ്കിൽ, അതിനെതിരെ പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും ഒരുമിച്ച് നിന്നു എങ്കിൽ പോലും കാര്യങ്ങൾ യോഗി പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്നതാണ് വസ്തുത. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.